മൊബൈൽ വാങ്ങിയത് ശരിയാണോ അല്ലേ സാറേ? വണ്ടിന്റെ ഇൻഷുറൻസ് മൊബൈലിലല്ല എടുക്കണേ. നിങ്ങൾക്ക് വണ്ടി കൊടുക്കാം, വണ്ടി വാങ്ങാം, വണ്ടി നിങ്ങൾ കേട്ടില്ല മൊബൈലാ വാങ്ങിയത്. അത് ശരിയാണോ? നിങ്ങൾ പഠിച്ച നിയമത്തിൽ അത് ശരിയാണോ? അതാ ചോദ്യം. ഞങ്ങൾ സാധാരണക്കാരൻ, എല്ലാവർക്കും ജീവിക്കണം. ഞങ്ങൾ സാധാരണക്കാരാണ്, എല്ലാവർക്കും ജീവിക്കണം. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് വിമർശനങ്ങളിലോ. ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചതെന്ന് മാഡം സമാധാനം പറയാൻ അത്യാവശ്യ കാര്യത്തിൽ വിളിച്ച് ഞാൻ എന്ത് ചെയ്യും സാറേ? നിങ്ങൾ എങ്ങനെ തട്ടിപ്പറിച്ച് ഫോൺ കൊണ്ടോ? ഒരാളെ വ്യക്തിപരമായ കാര്യത്തില് നിങ്ങൾ ഇടപെടുന്നത്? മലപ്പുറം ട്രാഫിക് എസ്ഐ, ട്രാഫിക്കിലുള്ള എസ്ഐയാണ്, ഇന്ദുറാണി എന്നാണ് പേര്. ഇവരിപ്പോ ഇതാണ് ചെയ്യണത്. ഇത് എന്ത് ന്യായമാണ് ഇതിലുള്ളത്? കാരണം എന്താ വെച്ചാൽ, ഒരു ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിക്ക് മൊബൈൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാനുള്ള എന്ത് ന്യായമാണ്? എന്ത് വകുപ്പാണ്, ഏത് വകുപ്പിലാണ് ഇവർ ഇത് ഉൾപ്പെടുത്തുക? ഇവർ മൂന്ന് പേരുണ്ട്. ഈ സാധാരണക്കാർ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സാധാരണക്കാർക്കെതിരുണ്ട്. ഏറെ സംസാരിച്ചാൽ അത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്നുള്ള കംപ്ലൈന്റുകൾ അവർക്കെതിരുള്ളത്. പിന്നെ എന്ത് ചണ്ടിത്തരാണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ചെറ്റത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. നിയമപാലകരുടെ ചെറ്റത്തരം, അത് അതിലേത് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. വേറെ ഒന്നുമില്ല, ചെറ്റത്തരത്തിലേത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. സമ്മതിക്കണില്ല, തെറ്റാണെന്നുള്ള മാഡം സമ്മതിക്കണം. ചില മാഡം നിങ്ങൾ ഫോൺ ചെയ്തോളൂ, അതിലെത്ര മിസ് കോൾ ആദ്യം ശ്രദ്ധിച്ചു നോക്കും. അപ്പത്തെ മൊബൈൽ വാങ്ങി വെക്കാനുള്ള അധികാരം നിങ്ങൾക്ക് അപ്പുണ്ടോ? അപ്പുണ്ടോ? ഇല്ലല്ലോ. വീഡിയോ ചെയ്യണ്ട, കൊടുക്കരുത്. ഹെൽമെറ്റിന് മാത്രല്ല, ന്യായമായിട്ടുള്ള കുറ്റം ഇൻഷുറൻസ് ഇല്ല, എഴുതിക്കോളി. പറഞ്ഞില്ല സാറേ, ഞാൻ പെങ്ങളെ മലയാളം വിളിച്ചു പറയട്ടെ, ഞാൻ പൈസ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോ സാറിന്റെ പറഞ്ഞു സാറിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ കൊത്തി പറിച്ചു വാങ്ങി. അതായത് മൊബൈൽ തട്ടിപ്പറിച്ച വ്യക്തിയാണ് അതാ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ആളാണ് മൊബൈൽ തട്ടിപ്പറിച്ചത്. ഇവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ